ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡുഅൺ ടു അതേഴ്സ് എന്ന മൂവിയെ കുറിച്ചാണ് കേട്ടോ നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു മുത്തശ്ശൻ മരണപ്പെട്ടിരിക്കുന്നു അയാൾ തനിച്ച് തന്നെയാണ് താമസിക്കുന്നത് അയൽപ്പക്കത്തുള്ള ആൾക്കാർക്കൊന്നും അയാൾ മരിച്ചു വരും അറിയുന്നില്ല ആ ഒരു ഡെഡ് ബോഡി ആണെങ്കിൽ ചീന അളഞ്ഞ് സ്മെല്ല് വരുന്നത് കേട്ടിട്ടാണ് പോലീസിനെ അറിയിക്കുന്നത് പോലീസ് അവിടെ വന്ന് നോക്കിയിട്ട് ആ ഡെഡ് ബോഡി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടേക്ക് വരുന്ന വക്കീലായ ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ നായിക നായികയും ആ ഒരു ഡെഡ് ബോഡി കിടന്ന എടുത്ത് പോയി നോക്കുന്ന സമയത്ത് പുഴുവരിച്ച ഒരു കട്ട് മൂന്ന് പേരെ കാണിക്കുന്നു ഇവർ മൂന്ന് പേരും കെയർ ടേക്കർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരൊരു കമ്പനിയുടെ കീഴിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നും ചില ആൾക്കാര് പ്രായമായ പാരന്റ്സിനെ നോക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും അങ്ങനെയാണ് ഈ വർക്കേഴ്സ് അവിടെ പോയി വർക്ക് ചെയ്യുന്നത് ആയിട്ട് ആ ഒരു വീടിന്റെ സ്പെയർ സ്പെർക്കെയും അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ പേരും കൂടി ഒരു വീട്ടിലേക്ക് പോകട്ട് ഒരു മുത്തശ്ശിനെ നോക്കാനായിട്ട് അവിടെ വ്യത്യാസം കീ വെച്ചിട്ട് ഡോറെല്ലാം തുറന്നിട്ട് ആ മുത്തശ്ശിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പൊ വേഗത്തിൽ തന്നെ ആ മുത്തശ്ശന്റെ മകളാണെങ്കിൽ വരുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരോടും സോറി ചോദിക്കുന്നുണ്ട് ഇവർ വരുന്നതിന് മുൻപ് വരണം എന്ന് വിചാരിച്ചാണ് സോറി എന്ന് പറയുന്നു മൂന്ന് പേരെന്ന് പറയുന്ന സമയത്ത് ഒരു ആന്റിയും ഒരു പെൺകുട്ടിയും ഉണ്ട് അവളുടെ പേര് അക്യോ എന്നാണ് കൂടെയുള്ള ആൺകുട്ടിയുടെ പേര് മീക്കോ എന്നാണ് കേട്ടോ അക്യോ എന്നാ പെൺകുട്ടിയാണെങ്കിൽ ആ മുത്തശ്ശനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്നിട്ട് കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സ് എല്ലാം മാറ്റിട്ട് അവിടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു പോകുന്ന വഴിയാണെങ്കിൽ ആ ഒരു മകളെ പറ്റി സംസാരിക്കുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്ത് ആ ഒരു മുത്തശ്ശിനെ പ്രായമായ മുത്തശ്ശിനെയും നോക്കുന്നത് അങ്ങനെ സംസാരിച്ചു പോകുന്ന വഴി നടക്കാൻ കഴിയാത്ത രീതിയിലാണെങ്കിൽ ഒരു മുത്തശ്ശി ഇങ്ങനെ നടന്നു പോകുന്നു അത് കാണുമ്പോ തന്നെ ഇവര് വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിലെ ഒരു മുത്തശ്ശി മുത്തശ്ശിയായിരിക്കും അത് അവര് വിളിച്ച് കാറിൽ കേട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല വീട്ടുകാരറിയാതെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങും സോ മീക്കോ തന്നെ നേരെ അവരുടെ അടുത്ത് പോയിട്ട് അവരെ നടത്തിച്ച് തെച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് വീട്ടിലേക്ക് അതിനുശേഷം ഇവരാണെങ്കിൽ ഇവിടെ കമ്പനിയിലേക്ക് എത്തുന്നു അവർക്കൊരു ബോസ് ഉണ്ട് കേട്ടോ കമ്പനിയിൽ അയാളാണെങ്കിൽ കുടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ലെവലിൽ ഇരിക്കയായിരുന്നു അപ്പോഴാണോ ഒരു വിവരം മനസ്സിലാക്കുന്നത് നമ്മുടെ മീക്കോ ആണെങ്കിൽ ഒരു മുത്തശ്ശി വീട്ടിലേക്ക് ഉണ്ടാക്കിയില്ലേ അവർ മരണപ്പെട്ടു എന്ന് അങ്ങനെ ഒരു ഡെഡ് ബോഡി കാണാനായിട്ട് അവര് പോകുന്നുണ്ട് ആ മുത്തശ്ശിയുടെ മകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് നല്ലൊരു മുത്തശ്ശിയായിരുന്നു എന്നും അവർ കൾഷ്യൂമേഴ്സ് ആണ് പക്ഷെ പണ്ടത്തെ അവരുടെ എല്ലാ ഓർമ്മകളും ഉണ്ട് ആ മകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു ആ താരാട്ട് പാട്ട് വരെ ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ലൊരു അമ്മയായിരുന്നു നിങ്ങൾ ഭാഗ്യം ചെയ്ത ഒരു മകളാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് മിക്കോ ആണെങ്കിൽ ഇത്ര നന്നായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അക്കോയ്ക്ക് ഇവൻ ഇത്രയും നല്ലൊരു ആളാണോ എന്ന് തോന്നുന്നുട്ടോ അവിടെ ബോസ് ഉണ്ടല്ലോ ഏതൊക്കെ വീട്ടിലാണോ സർവീസ് കൊടുക്കേണ്ടത് അവിടെ അവർക്കുള്ള കീ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ നായികയാണെങ്കിൽ അവടെ അമ്മയെ കാണാനായിട്ട് ഒരു അഗതി മന്ദിരത്തിലേക്ക് വന്നിരിക്കുന്നു അവളുടെ അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവരെ വിട്ട് പോയതാണ് എവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെ അമ്മയെ കണ്ടിട്ട് അമ്മയുടെ സ്നേഹത്തോട് ഒരുപാട് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു മൂവിടെ തുടക്കത്തിലാണെങ്കിൽ ഈ മൂന്ന് പേരും ചെന്ന് ഒരു മുത്തശ്ശന്റെ വീട്ടിലായിട്ട് കേട്ടേക്ക് ചെയ്യാനായിട്ട് പോയില്ലേ അവടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് ആ ഒരു പെൺകുട്ടി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നു അവര് മാത്രമല്ല കൂടെ കിടക്കുന്നത് ആ ഒരു ബോസ് ഉണ്ടല്ലോ ഈ സർവീസ് എല്ലാം കൊടുക്കുന്ന ആ ഒരു ബോസും മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ പോലീസും അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നായികയും ോട്ടേക്ക് വരുന്നുണ്ട് പോലീസ് വിചാരിക്കുന്നത് ഈ ഒരു ബോസ് ആണെങ്കിൽ മോഷ്ടിക്കാനായിട്ട് കേറിയതായിരിക്കാം കാരണം അയാളുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സർവീസ് കൊടുക്കുന്ന വീടുകളുടെ കീ ഉണ്ട് ഡീറ്റെയിൽസും അറിയും അങ്ങനെ കേറിയ സമയത്ത് ചിലപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ ഒടുവിലായിരിക്കാം രണ്ടുപേരും മരണപ്പെട്ടത് എന്ന് പോലീസ് ആണെങ്കിൽ പ്രഡിക്ട് ചെയ്യുന്നു എന്തായാലും ബോസ് മരണപ്പെട്ടിരിക്കുന്നു ബോസിന്റെ മേലെ ആണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആ മൂന്ന് പേരുണ്ടല്ലോ അവര് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ നായകയാണെങ്കിൽ വിളിച്ചു വരുത്തുന്നുണ്ട് ബോസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് മൂന്ന് പേർക്ക് മോശമായ അഭിപ്രായം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അന്ന് ആ ഒരു മരണപ്പെടുന്ന സമയത്ത് എല്ലാവരും എന്ന് ചോദിക്കുന്നു മക്കോ ആണെങ്കിൽ വീട്ടിലാണെന്നും മിക്കോ ആണെങ്കിൽ ഒരു ഹോട്ടലിലാണ് എന്നും പറയുന്നു പക്ഷെ ആ ആണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ നമ്മുടെ നായികി ചോദിക്കുന്ന ഉത്തരം പറഞ്ഞാൽ മതി പക്ഷെ അവര് പറയുന്നത് പോലീസ് ആയതുകൊണ്ട് എല്ലാ കേസും ഞങ്ങളാ എന്ന് വരുത്തി തീർക്കാനാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു നമ്മുടെ ആണെങ്കിൽ ഇപ്പൊ ഡൗട്ട് എടുക്കുന്നത് ആ ഒരു ബോസ് ആണെങ്കിൽ മോഷ്ടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും വയ്യാതിരിക്കുന്ന അൽഷ്മ സുലാം മുത്തശ്ശൻ എങ്ങനെ അവര് കൊല്ലും അതിലൊരു ഉണ്ട് എന്ന് സീനിയർ ഓഫീസിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഓഫീസർ പറയുന്നത് വേഗം തന്നെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യുന്നത് നല്ലത് വീണ്ടും ഓരോ ഡൗട്ട് കൊണ്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായകന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് വരുന്നുണ്ട് ഒരു പെൻഡ്രൈവും എടുത്തിട്ടാണ് വരുന്നത് ആ ഒരു മുത്തശ്ശിന്റെ വീടുണ്ടല്ലോ ആ മരണപ്പെട്ട വീടിന്റെ അടുത്തുള്ളൊരു സി സി ടി വി ദൃശ്യമാണ് അതിൽ നോക്കുന്ന സമയത്ത് ആ മുത്തശ്ശൻ മരണപ്പെട്ടിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ കെയർ ആയ ആ പയ്യൻ ഉണ്ടല്ലോ മിക്കോ അവൻ കാറു കൊണ്ട് പോയിട്ടുണ്ടാവും അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു കേപ്പ് ഇട്ടിട്ടായിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇവന്റെ തലയിലാണെങ്കിൽ ഇപ്പൊ ഒരു മുറിവുണ്ടട്ടോ അവന് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ഈ ആ മുത്തശ്ശിന്റെ വീടിന്റെ പരിസരത്ത് എന്തിനാ പോയി എന്ന് പോയിന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് അവിടെ എന്താ നടന്നു ഇപ്പൊ വ്യക്തമാണെന്ന് നിന്റെ ബോസ് നീം ചേർന്നിട്ടാണ് അവിടെ മോഷ്ടിക്കാനായിട്ട് പോയത് അവിടെ വെച്ചുള്ള വഴക്കിലെ നീ നിന്റെ ബോസിനെ കൊന്നു അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ചോദിക്കുകയാണ് അപ്പൊ മീക്കോ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയി ഒരു വഴക്കും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാനില്ല ബോസിനെ കൊന്നു അവിടെ ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം മീക്കോ ആണെങ്കിൽ പറയുന്നു മീക്കോ അന്ന് രാത്രിയാണെങ്കിൽ മുത്തശ്ശിനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവായിരുന്നു പക്ഷെ അവന്റെ ബോസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു ബോസ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ക്യാഷ് കിട്ടു എന്ന് നോക്കി തെരഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കണ്ട് മീക്കോ ചോദിക്കുന്നു അവർ അവരെ വിശ്വസിച്ചിട്ടാണ് നമുക്ക് ആ സ്പെയർ കീ തരുന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് വീണ്ടും ബോസ് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തെരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ മിക്കോനാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാതെ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു അങ്ങനെയാണ് അവർ തമ്മിൽ അവിടെ വഴക്കുണ്ടാവുന്നത് ആ വഴക്കിനൊടുവിലാണ് മീക്കോക്കാണെങ്കിൽ തലയിലെ മുറിവ് സംഭവിക്കുന്നത് വീണ്ടും അവർ തമ്മിലുള്ള ആ ഫൈറ്റിലാണെങ്കിൽ ആ ബോസ് കാലു തെറ്റി നിലത്തേക്ക് വീണു അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത് ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറയുന്നു പോലീസ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നായകാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചോദിക്കുന്നത് നീ പറയുന്നതൊക്കെ ഓക്കെ ഈ രാത്രി എന്തിനു വേണ്ടിയിട്ടാണ് നീ അങ്ങോട്ടേക്ക് പോയതെന്ന് അപ്പൊ നീക്കോ പറയുന്നത് ആ ഒരു മുത്തശ്ശനാണെങ്കിൽ രാവിലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിരുന്നില്ല അവർ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് അവൻ അത്രയും ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു അവന്റെ വീട്ടിലേക്ക് പോയി നോക്കുന്ന സമയത്ത് പേപ്പറു കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയൊരു പാവ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു ബൈബിള് ലഭിക്കുന്നു കേട്ടോ അതിലാണെങ്കിൽ ഒരു പേജിൽ ഒരു ലൈൻ മാത്രം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നിനക്ക് ഒരാൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ആ ഒരു ഡ്രോയിൽ നിന്നും അവൻ്റെ ഒരു ഡയറി ലഭിക്കുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിൽ അവൻ എവിടെ പോയി സർവീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നായികിക്ക് വിചാരിക്കുന്നുണ്ട് ആ ഒരു സ്പെയർ സ്പേർക്ക് യൂസ് ചെയ്തിട്ടാണല്ലോ അവർ അങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നത് അപ്പൊ എത്ര സ്പെയർ സ്പേർക്ക് അവിടെ കയ്യിലുണ്ട് എന്ന് ചെക്ക് ചെയ്യാമെന്ന് അങ്ങനെ ഈ ഒരു വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് മുപ്പത്തി ആറോ വീട്ടിലെ ആ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേര് പേരൊഴിക്ക് ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് അവർ ഇത്രയും വർഷമായിട്ടും സർവീസ് കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അറുപത്തൊമ്പത് പേർക്ക് ആ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ട് അതിൽ പേരാണെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു കുറച്ച് പേര് സൂസൈഡ് ചെയ്തിട്ട് ബാക്കി നാല്പത്തി ഏഴ് പേര് മരിച്ചു പോകുന്നത് ഒരു സാധാരണ രീതിയിലാണ് കേട്ടോ പക്ഷെ എല്ലാവരും ഒരേപോലെ ഒരേ ടൈമിലാണ് മരിച്ചു പോകുന്നത് അതെങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല ഈ സർവീസ് എല്ലാം കൊടുത്തത് ആരാണെന്ന് നോക്കുന്ന സമയത്താണ് അത് മീക്കോ ആണെന്ന് മനസ്സിലാക്കുന്നത് മീക്കോന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഡയറിയിലെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കുന്നു അതിനുശേഷം അവരുടെ കമ്പ്യൂട്ടറിൽ സർവീസ് കൊടുത്ത ആ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അവനെതിരെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് മീക്കോന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു നാല്പത്തിയേഴ് പേരും ഫോട്ടോസ് വെച്ചിട്ട് ഇവരെല്ലാം അറിയാമോ എന്ന് ചോദിക്കുന്നു ഇവരെ എന്തിനാ കൊന്ന് ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഞാനൊന്നും കൊന്നിട്ടില്ല എന്ന് പറയാനുട്ടോ ലാസ്റ്റ് ആയിട്ട് മരണപ്പെട്ട ഒരു മുത്തശ്ശി ണ്ടായിരുന്നില്ല അവിടെ വീട്ടിലേക്ക് പോയിട്ട് മീക്കോ ആണെങ്കിൽ സമാധാനിപ്പിക്കുക എല്ലാം ചെയ്തില്ലേ അവിടെ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടേപ്പിംഗ് മെഷീൻ ലഭിക്കുന്നുണ്ട് സോ അതുകൂടി മീക്കോക്ക് എതിരെയുള്ള ഒരു തെളിവായിരുന്നു മീക്കോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ കൊന്നിട്ടില്ല ആ ഒരു ടൈപ്പിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ആ ഒരു വീട്ടുകാരുടെ കഷ്ടപ്പാടെല്ലാം ഞാൻ കേട്ടിരുന്നു ആ ഒരു പ്രായമായ വ്യക്തികളെ വെച്ചിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഉറപ്പായിട്ടും അവർ കുറച്ചു നാൾ കഴിഞ്ഞാൽ അവർ കൊല്ലും അതിന് മുൻപ് തന്നെ ആ ഒരു പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ആ രണ്ട് വഴിക്കാരെയും ഞാൻ ഫ്രീ ആക്കി വിട്ടത് പ്രായമായ ആ വ്യക്തികളും വേദന സഹിക്കാതെ ഫ്രീ ആയിട്ട് അവടെ ലോകത്തേക്ക് പോയി അവരുടെ മക്കളും ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അവൻ പറയാണ് ഇനി നമുക്ക് കാണിക്കാനായിട്ട് പോകുന്നത് മിക്കോ എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും കൊന്നു എന്നാണ് കേട്ടോ മരണപ്പെട്ട ആ മുത്തശ്ശിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും നിക്കോട്ടിന്റെ ഒരു സാന്നിധ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു മിക്കോ യൂസ് ചെയ്യുന്നത് നിക്കോട്ടിൻ ആണ് കേട്ടോ നിക്കോട്ടിൻ യൂസ് ചെയ്തിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്യും ആ ഒരു ഇഞ്ചെക്ഷനിലൂടെയാണ് അവരെല്ലാവരെയും കൊല്ലുന്നത് ആ ഒരു വേദന അറിയാതെ തന്നെ അവർ മരിക്കണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം അവനാണെങ്കിൽ നല്ലൊരു കാര്യം ചെയ്ത പോലെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരെ എങ്ങനെ കൊന്നു എന്നെല്ലാം അവൻ ഹാപ്പി ആയിട്ട് വിശദീകരിക്കും ഈ ലോകത്ത് എത്ര പ്രായമായവരെ ആൾക്കാർ അവരുടെ സ്വന്തം ബന്ധുക്കൾ തന്നെ കൊല്ലുന്നുണ്ട് അതൊന്നും ആരും കേസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ സോ അവര് കൊല്ലണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാപം മുഴുവൻ ഞാൻ ഏറ്റെടുത്തേ ഉള്ളൂ ഒത്തിരി കാലങ്ങളിൽ ഹാപ്പി ആയിട്ട് ജീവിച്ച ആൾക്കാരാണെങ്കിൽ ഓൾഡ് ഏജില് ഒരുപാട് നരക ജീവിതമാണ് അനുഭവിക്കുന്നത് മരിച്ചിട്ടില്ലെങ്കിലും മരണ തുല്യമായ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ ആ ഒരു വേദനയിൽ നിന്നും ഞാൻ അവരെ രക്ഷപ്പെടുത്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് നല്ലൊരു രീതിയിലാണ് അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ പറയുന്ന ഒരു ഡീറ്റെയിൽസ് ഉണ്ട് ഇത്ര പേര് കൊന്നു എന്ന് പക്ഷെ പോലീസിന് ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിനെക്കാളും ഒരാൾ കൂടുതലായിരുന്നു അപ്പൊ ആ ഒരു വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ നായികി പോകുന്നത് അതിനുവേണ്ടി മീക്കോന്റെ പാസ്റ്റ് എന്താണെന്ന് അറിയണം ഹീറോ ആണെങ്കിൽ പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രെസിലെ വർക്ക് ചെയ്തു അതിനുശേഷം പെട്ടെന്ന് ഒരു ലീവ് എടുത്ത് പോയതാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആ ഒരു കെയർ ടേക്കർ ജോബ് ചെയ്യുന്നത് നമ്മുടെ നായികിക്ക് അറിയേണ്ടത് ഈ മൂന്ന് വർഷത്തിനിടയിൽ അവൻ എന്ത് ചെയ്തു എന്നാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മീക്കോന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മീക്കോനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു മൂന്ന് വർഷം നീ എന്ത് ചെയ്തു നിന്റെ അച്ഛനെ വയ്യ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നും കോള് വന്നു അപ്പൊ അവിടേക്ക് പോയ ശേഷം നീ എന്താ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായക ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു അവന്റെ അച്ഛൻ്റെ വയ്യ എന്ന് പറഞ്ഞിട്ടാണ്ടോ കോൾ വന്ന് ഡോക്ടറും പറയുന്നുണ്ട് അവൻ്റെ അച്ഛന്റെ കൂടെ തന്നെ ഇരുന്ന് നോക്കണമെന്ന് അങ്ങനെ അവനും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അച്ഛൻ ഓക്കെ ആയി വരുന്നു അങ്ങനെ ഓക്കെ ആയ സമയത്ത് അവടെ വീട്ടിലാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കണൊന്നും ക്യാഷ് തെരുന്നില്ല സോ ജോലിക്ക് പോകാനായിട്ട് അവനും വേറൊരു ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അച്ഛന്റെ ആ ഒരു കണ്ടീഷൻ തന്നെ വേർസ്റ്റ് ആവുന്നത് അച്ഛൻ കുട്ടികളെ പോലെ ഷാഡിയും പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പിന്നീട് അവന് അച്ഛനെ തന്നെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അങ്ങനെ അച്ഛനെ നോക്കി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു നാൾ അച്ഛൻ പറയുന്നുണ്ട് നീ കുട്ടിയായിരുന്ന സമയത്ത് എന്ത് ക്യൂട്ടായിരുന്നു നിന്റെ കളിയും ചിരി എല്ലാം കാണാനായിട്ട് ഇന്ന് എനിക്കെല്ലാം ഈ ഒരു നിമിഷത്തിലെല്ലാം ഓർമ്മയുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നേരം കഴിഞ്ഞാൽ ഞാൻ അത് പോകും അവനാണെങ്കിൽ അച്ഛനോട് പറയാനായിട്ട് പറയുന്നു അങ്ങനെ അച്ഛൻ ആ ഒരു കാര്യം പറയണം നിനക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് അവനോട് ചോദിക്കുന്നു നിന്റെ കൈകൊണ്ട് തന്നെ എന്നെ ഒന്ന് കൊന്നു തരണം എന്റെ ലൈഫ് ഞാൻ ഒരുപാട് ജീവിച്ച് തീർത്തതാണ് ഇനി എനിക്ക് മരണമാണ് ആഗ്രഹം അതിൽ നിനക്ക് ഒരു കുറ്റബോധം തോന്നണ്ട എന്ന് പറയുന്നു ഇത് കേട്ടതോടെ അവൻ വിചാരിക്കുന്നത് അച്ഛൻ ആഗ്രഹിക്കുന്നത് മരണമാണ് അച്ഛൻ്റെ ആ വേദന പിന്നീട് സഹിക്കണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് എങ്ങനെ അച്ഛനെ വേദനിക്കാത്ത കൊല്ലേണ്ടത് ആ ഒരു ഒടുവിലാണ് നിക്കോട്ടി എന്ന ആ ഒരു ഇഞ്ചക്ഷൻ ലഭിക്കുന്നത് അവൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് സ്വന്തം അച്ഛനിൽ തന്നെയാണ് ഇതാണ് നിന്റെ ലൈഫിൽ ശരിക്കും സംഭവിച്ചത് അതിനു ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കഥകളും നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മുടെ നായിക ഒരു കാര്യം അവനോട് ചോദിക്കണം നിന്റെ അച്ഛൻ സ്വയം ആഗ്രഹിച്ചതാണ് ആ ഒരു മരണം പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നായികയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട് നീ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പക്ഷെ അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതെല്ലാം ശരിയാണ് എന്ന് മാത്രമാണ് നമ്മുടെ നായകയോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നിങ്ങളുടെ പാരന്റ്സ് ആണ് ഇങ്ങനെ വേദന അനുഭവിച്ചിരിക്കുന്നത് അവര് സ്വയം ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവൾ ഒന്നും തന്നെ വീണ്ടുന്നില്ല കേട്ടോ വീണ്ടും വീണ്ടും അവനാണെങ്കിൽ അവന്റെ കാര്യം ന്യായീകരിച്ചു സോ അവൻ തന്നെയാണ് കൊന്നത് എന്ന് സമ്മതിച്ചിരിക്കുന്നു ഇതിനായിട്ട് അവനൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഒരു തെളിവ് കൂടെ വേണം ലാസ്റ്റ് ആയിട്ട് ഒരു അമ്മയാണെങ്കിൽ മരണപ്പെട്ടില്ലേ അവിടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ മകളോടാണെങ്കിൽ ആ ഒരു തെളിവിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അവനാണെങ്കിൽ മീക്കോ ആണ് അവടെ അമ്മയെ കൊന്നെന്ന് അറിഞ്ഞതും പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് അതിനുശേഷം അവരുടെ ഭാവം തന്നെ മാറുന്നു അവര് പറയുന്നത് അവടെ അമ്മ മരിച്ച ശേഷമാണ് എന്താണ് സമാധാനം ലൈഫിൽ എന്ന് അറിഞ്ഞത് അമ്മ മരിച്ചതിൽ വിഷമമുണ്ട് പക്ഷെ ഒരു ഫ്രീഡം ആ ഒരു സമാധാനം ലഭിച്ചത് അതിനുശേഷമാണ് ഇത് കേട്ടത് നമ്മുടെ നായ്ക്കാണെങ്കിൽ നെട്ടിപ്പോന്നെട്ടോ മിക്കോ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവര് പറയുന്നത് അതിനുശേഷം നമ്മുടെ നായകാണെങ്കിൽ അസിസ്റ്റന്റിനോട് ഒരു കാര്യം പറയുന്നു അവളുടെ ലൈഫിലാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും പെണ്ണുങ്ങി ആയി അമ്മയുടെ ഒപ്പമാണ് അവൾ ജീവിച്ചത് ഒരു നാൾ അമ്മയ്ക്കാണെങ്കിൽ വയ്യാതായിരിക്കുന്നു അമ്മ തന്നെ ജീവിതകാലത്ത് ഉണ്ടാക്കി വെച്ച ക്യാഷ് മൂലം അവളുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങി നേരെ അനാഥാശ്രമ്യത്തിൽ പോയിട്ട് ചെയ്യുകയാണ് അമ്മ ഇന്നും ജീവിക്കുന്നത് സ്വന്തമായിട്ട് സമ്പാദിച്ച ആ ഒരു പണത്തിൽ തന്നെയാണ് പക്ഷെ ഒരുപാട് പാരന്റ്സിന് അതിന് കഴിയാറില്ല അവർക്ക് തന്നെ ഉള്ളിൽ കുറ്റബോധം തോന്നിയേക്കാം മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും ആ ഒരു മരണം ആഗ്രഹിക്കുന്നുണ്ടാവും അത് തന്നെയല്ലേ മീക്കൂ ചെയ്തത് അവൻ ചെയ്തത് എങ്ങനെ തെറ്റാവുക എന്ന് അവൾ സ്വയം തിങ്ക് ചെയ്യുന്നു അതിനുശേഷം ആ ഒരു കേസ് ആണെങ്കിൽ കോർട്ടിലേക്ക് പോകുന്നുണ്ടോ നമ്മുടെ നായികം അവിടെ വാദിക്കുന്നുണ്ട് അവന് വേണ്ട എല്ലാ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുന്നു ലാസ്റ്റായിട്ട് അവിടുത്തെ ജഡ്ജി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ്റെ ലാസ്റ്റായിട്ടുള്ള ആഗ്രഹം എന്താണ് എന്താ പറയാനുള്ളത് എന്ന് അപ്പം അവൻ വീണ്ടും പറയുന്നത് നമ്മുടെ വക്കീലിനെ നോക്കിയിട്ട് പറയുന്ന ഒരേ കാര്യം എന്ന് പറയുന്നത് ആ ഒരു റിപ്പീറ്റ് ചെയ്ത ആ ഒരു കാര്യം തന്നെയാണ് അവൻ ചെയ്തതൊന്നും തന്നെ തെറ്റല്ല അവരെല്ലാം ലൈഫിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു എല്ലാം അത് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ആരെയുമെന്ന് എന്നിട്ട് ലാസ്റ്റായിട്ട് അവൻ ആ ഒരു ആഗ്രഹം പറയുന്നുണ്ട് എനിക്ക് മരണം തന്നെ വേണം ആ ഒരു ശിക്ഷ തന്നെ വേണമെന്ന് അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൻ ആ ഒരു മരണത്തിന്റെ ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ജയിലിലാവുന്നു അവിടേക്ക് നമ്മുടെ നായികയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ിൽ ലഭിച്ച ആ ഒരു പേപ്പർ കൊണ്ട് ഒരു ഒരു ഉണ്ടല്ലോ അതും കൊണ്ട് അവനെ കാണാനായിട്ട് പോകുന്നു അവനോട് ആ ഒരു ലൈഫിൽ ഇതുവരെയും ഒളിച്ചു വെച്ചൊരു കാര്യം പറയണം അവളുടെ അച്ഛനെയും അവൾ തന്നെയാണ് കൊന്ന് എന്ന് പറയുന്നു അവൻ ഞെട്ടി പോകണ്ടോ എന്താ കാര്യം എന്ന് ചോദിക്കാണ് ഇപ്പോഴാണ് നമ്മുടെ മൂല തുടക്കത്തിൽ ഒരു മുത്തശ്ശനാണെങ്കിൽ മരണപ്പെട്ട കിടന്നില്ലേ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ആ ഡെഡ് ബോഡി പോലീസ് കാണുന്നത് അതിന് മുൻപ് നമ്മുടെ നായികയുടെ അച്ഛനാണെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടോ വയ്യാതാവുന്ന സമയത്താണ് നായികയെ കോൾ വിളിച്ചിട്ട് വയ്യ എന്നും പറയുന്നത് പക്ഷെ അന്ന് ആ ഒരു ദേഷ്യത്തില് അമ്മയെ ഉപേക്ഷിച്ച് പോയതല്ലേ അതുകൊണ്ട് തന്നെ അവരെ നോക്കി ായിട്ടുള്ള ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അവരെ നോക്കിയതാണെങ്കിൽ അങ്ങനെ മരണപ്പെട്ടു പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് ഫീൽ ചെയ്യുന്നു മീക്കോനോട് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്ന നേരം അവന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ആ ഒരു പാവ ഉണ്ടല്ലോ അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് ആ ഒരു പാവ കാണുന്ന സമയത്ത് അവനാണെങ്കിൽ വിഷമം തോന്നുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ അച്ഛന് ഓറുമെന്നുണ്ടായിരുന്നില്ലാട്ടോ അവനെ കാണുന്ന സമയത്ത് നീ ആരാണ് എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനെ കൊല്ലണമെന്ന് അവൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല അച്ഛനെ ആണെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുകയാണ് പറഞ്ഞു സോറി ചോദിച്ചിട്ടാണ് ആ ഒരു ഇഞ്ചെക്ഷൻ ഇടുന്നത് അതിനുശേഷമാണ് നോക്കുമ്പോൾ ആ ഒരു അച്ഛന്റെ തലയാണിയുടെ അടുത്ത് നിന്നും ഒരു പാവ ലഭിക്കുന്നത് ആ പാവയിൽ എന്തെങ്കിലും സീക്രട്ട് സീക്രട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് അച്ഛൻ അവന് വേണ്ടി എഴുതിയ ഒരു ലെറ്റർ ആയിരുന്നു എഴുതിയിരിക്കുന്നത് എൻ്റെ മകന് ജന്മം നൽകിയതാണ് ഞാൻ ഇത്രയും കാലം ചെയ്ത ഏറ്റവും വലിയ പുണ്യം ഒത്തിരി സ്നേഹം മാത്രം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കണ്ടതും അവനെ സങ്കടം സഹിക്കാൻ വയ്യാട്ടോ ആ ഒരു ഇഞ്ചക്ഷൻ ഇട്ട ശേഷമാണ് അവൻ ശരിക്കും ആ ഒരു ലെറ്റർ കാണുന്നത് ഇന്നും ആ ലെറ്റർ കാണുന്ന സമയത്ത് അവൻ അന്ന് എങ്ങനെയാണോ കരഞ്ഞത് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു അവൻ പറയുന്നതോടൊപ്പം നമ്മുടെ നായിക ആണെങ്കിൽ അവളുടെ അച്ഛനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടുകൂടി നമ്മുടെ മൂവി ആണെങ്കിൽ എൻഡ് ആവുന്നു എൻ്റാവുന്നുണ്ടോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്